സാറിന് എത്ര വയസ്സിലായിരുന്നു ഐ എസ് ആഗ്രഹം ഉണ്ടായത്? എത്ര വർഷം കൊണ്ട് ഐ എസ് നേടിയെടുത്തു? ഇപ്പോഴത്തെ ആഗ്രഹം ലൈഫിലെ ഒരു ഗോൾ? ചെറുപ്പത്തിൽ അത് ആഗ്രഹം തോന്നുന്നുണ്ട്. തോന്നുന്ന പലപ്പോഴും പറഞ്ഞുള്ള കാര്യം തന്നെയാണ്. എന്റെ അമ്മ ഡോക്ടറാണ്, അപ്പൊ മെഡിക്കൽ കോളേജിലായിരുന്നു തിരുവനന്തപുരം. അപ്പൊ അവിടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി എന്തോ ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തോ വിഷയമായിട്ട് സംസാരിക്കുകയാണെങ്കിലും അന്നത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കാണാൻ പോയി. ഞാനും കൂടെ പോയി, ഞാൻ ചെറിയ കുട്ടിയ കൂടെ പോയി. ഞാനിങ്ങനെ ഈ രംഗം നിരീക്ഷിക്കുകയാണ്. അപ്പൊ അമ്മ കൂടുതൽ പറയുന്നത് സംസാരിക്കുന്നു. അപ്പൊ ഈ പ്രിൻസിപ്പൽ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഒടുക്കാത്ത ചാണ അവര് ഈ ഫയലിനകത്തുനിന്ന് തലമുറ നോക്കാൻ നോക്കുന്നു, സംസാരിക്കുന്നു. അത് കാര്യം നടന്നില്ലാന്ന് മാത്രം മനസ്സിലായി. പിന്നീട് അവിടുന്ന് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ സീനിയർ ആയിട്ട് വകുപ്പ് അധ്യക്ഷനാണ് അല്ലെങ്കിൽ അധ്യക്ഷയാണ്, അവരെ കാണാൻ പോകുന്നു. അവിടെയും ഇതേ സംഭവം നടക്കുന്നു. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് പോവാണ്, വകുപ്പ് സെക്രട്ടറി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വൈകുന്നേരമായി നോർമലി ഒരു അഞ്ചു നിലയൊന്നും ആയി കാണും. അപ്പോൾ അദ്ദേഹം എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓടിച്ചാടി മനുഷ്യൻ ഓടി വരികയാണ്, അകത്തോട്ട് കയറുന്നു. എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് വിളിക്കുന്നു. അതുകൊണ്ട് വിളിച്ചപ്പോൾ ഇതിന് മുമ്പ് കണ്ടതിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഡോക്ടറെ ഇരിക്കൂ എന്ന് പറയുന്നു, ഇരുത്തുന്നു, സൗമ്യമായി സംസാരിക്കുന്നു, കാര്യം കേൾക്കുന്നു. എന്താണെന്ന് അറിയില്ല, കാര്യം നടന്നിരിക്കുന്നു തോന്നിയില്ല. പക്ഷേ ഭയങ്കര ഫീൽഫുൾ ആയിരുന്നു. ഈ മനുഷ്യനൊന്ന് പ്രത്യേകത ഉണ്ടല്ലോ എന്നെനിക്ക് തോന്നുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പറയാൻ ചോദിക്കുന്നില്ല. നമുക്ക് അറിയാനും പറ്റുന്നുണ്ട് മുമ്പ് കണ്ട രണ്ടുപേരെക്കാട്ടിലും ശക്തരാണ് ഞാൻ. എന്നാൽ വളരെ ഹമ്പിളും വളരെ മര്യാദക്കാരനും ആ അല്പന് അർത്ഥം കിട്ടിയതിന്റെ മാതിരിയുള്ള ഒരു ധാർഷ്ട്യോ അഹങ്കാരമോ എനിക്കെന്തോ വലിയ പാവനെന്തോ ഷോ ഓഫ് ചെയ്യാനോ ഒന്നും അയാൾ നിൽക്കുന്നില്ല എന്നുള്ളതും കൂടെ വളരെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവും. കാരണം ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോ ഈ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അമ്മയോട് ഞാൻ ചോദിക്കുന്നില്ല, ആരാണ് നേരമ്മ പറയുന്നില്ല, സെക്രട്ടറിയാണ്. അപ്പൊ സിനിമയൊക്കെ കാണുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുന്നു, തിരിഞ്ഞു നോക്കുമ്പോ പോകുന്നത് ബോർഡിന്റെ അറ്റത്ത് ഐ എസ് ആണ്. അങ്ങനെ അളന്ന് ഇറങ്ങി പറയാൻ ഒരു താല്പര്യം അവരോട് വരുന്നുണ്ട്. പക്ഷെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ ലോക്കോളേജിൽ ചേർന്നതിന് ശേഷമാണ് കിട്ടിയത്. ഞാൻ മൂന്നാം വർഷം നമുക്ക് ഫൈനൽ എഴുതുകയാണ്, തേർഡ് ഇയർ കഴിയുമ്പോൾ തന്നെ ഞാൻ എഴുതുകയും ചെയ്തു. നമുക്ക് ഡിഗ്രി കിട്ടും തേർഡ് ഇയർ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര പ്രയാണം തുടങ്ങിയത് ലിഫ്റ്റ് ഓപ്പറേറ്ററിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ മാറി മാറി കൊണ്ടേയിരിക്കും. ഇപ്പം ഐ എസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ജീവിതം അതോടെ തീരുന്നൊന്നുമില്ല. ഇപ്പൊ അംബീഷൻ എന്ന് വെച്ചാൽ പലപ്പോഴും പറയും കുട്ടികൾ, എനിക്ക് ഇന്നതാവണം, ഒരു ഡോക്ടറാണെന്ന് ഒരാൾ അംബീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആയി കഴിഞ്ഞാൽ അംബീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരി? അംബീഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടാർഗറ്റാണ്, ഗോളാണ്, തിന്നു. ഡോക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും? ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയൊന്നും അല്ല, അത് അത് ഒരു കരിയർ കൂടെ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള വിഷമങ്ങൾ അത് നമ്മള് തിരിച്ചറിയാനുള്ള ഒരു യാത്രയും കൂടിയാണ് ചെയ്യുന്നത്. നമുക്കത് ഒറ്റയിലേക്കൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പൊ ഞാനും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെളിപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വലിയ ആശ്രമമൊക്കെ സ്ഥാപിച്ചിരിക്കും. ട്രെയിനിലേക്കൊക്കെ വേണ്ടിട്ട് നല്ല ഒരു പ്രോസ്പെക്ട് ഒക്കെ തോന്നും.